നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമാണ് ഓണം. നാട്ടിലായാലും മറുനാട്ടിലായാലും ഓണം കൂടാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. മഹാബലി തന്റെ നാട് കാണാൻ വർഷാവർഷം വരുന്ന നാളാണ് ഓണം ആഘോഷിക്കുന്നതെന്നും അല്ല വാമനമൂർത്തിയുടെ അവതാര നാളാണ് ഓണമെന്നും വാദമുണ്ട്. എന്നാൽ പരശുരാമൻ, ശ്രീബുദ്ധൻ, ചേരമാൻ പെരുമാൾ, സമുദ്രഗുപ്തൻ, മന്ദരാജാവ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടും അറിയപ്പെടാത്ത ഒട്ടനവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് എന്ന് അധികമാർക്കും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഓണം ഐതിഹ്യങ്ങളുടെ കലവറ കൂടിയാണ്. ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രചരിക്കപ്പെട്ട ഐതിഹ്യം മഹാബലി തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ മഹാബലി കേരളം ഭരിച്ചിരുന്നതായി ഐതിഹ്യമല്ലാതെ ചരിത്ര രേഖകളില്ല. AD 10 ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരം കേന്ദ്രമാക്കി മഹാബലി ഭരണം നടത്തിയിരുന്നതായി മൈസൂർ ഗസറ്റിയറിൽ കാണാം. മഹാബലി രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രം തൃക്കാക്കരയായിരുന്നു എന്നും ഐതിഹ്യമുണ്ട്. വാമനമൂർത്തി സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് എറണാകുളം തൃക്കാക്കര ക്ഷേത്രം. മഹാബലിയുടെ സദ്ഭരണത്തിൽ ദേവന്മാർ അസൂയാലുക്കളാവുകയും അങ്ങനെ അവർ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചതനുസരിച്ച് ദേവദേവൻ വാമനനായി രൂപമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അദ്ദേഹത്തിന് അനുവാദം നൽകിയെന്നുമാണ് ഐതിഹ്യം. അതനുസരിച്ച് വർഷത്തിലൊരിക്കൽ പ്രജകളെ സന്ദർശിക്കാൻ മഹാബലി എഴുന്നള്ളുന്ന നാളുകളാണ് ഓണമെന്നാണ് മിക്ക മലയാളികളുടെയും വിശ്വാസം. ഇതുകൂടാതെ ഓണം വാമന ജയന്തിയാണെന്നുമുള്ള വാദങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധിച്ചാണ് ഈ വിശ്വാസം നിലനിൽക്കുന്നത്. മലയാളിയുടെ ഓണസങ്കല്പത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മണ്ണാണ് തൃക്കാക്കരയിലേത്. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പാദം പതിഞ്ഞയിടം എന്ന അർത്ഥത്തിലാണ് പ്രദേശത്തിന് തൃക്കാൽക്കര അഥവാ തൃക്കാക്കര എന്ന പേര് ലഭിച്ചത്. മഹാബലിക്കര, വാമനക്ഷേത്രം എന്നീ പേരിലും തൃക്കാക്കര അറിയപ്പെട്ടിരുന്നു. വൈഷ്ണവർ വിശ്വസിക്കുന്ന 13 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര മഹാദേവ ക്ഷേത്രം. ഓണത്തിന് മിക്കയിടങ്ങളിലും പൂക്കളത്തിന് നടുവിൽ തൃക്കാക്കരയപ്പനെ വെക്കുന്ന പതിവുണ്ട്. ഇത് മാവേലിയല്ല, മറിച്ച് വാമനനാണ്. ഓണത്തപ്പൻ എന്ന് പറയുന്നതും വാമനനെ തന്നെ എന്നാണ് വിശ്വാസം. ഇതിനു പുറമെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ബുദ്ധമത സ്വാധീനമാണ് ഓണാഘോഷം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരന് ബോധോദയം ഉണ്ടായ ശേഷം മഞ്ഞവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് ശ്രാവണത്തിലെ തിരുവോണ നാളിലായിരുന്നത്രേ. ബുദ്ധമതം സ്വീകരിച്ച് ശ്രാവണപദത്തിൽ പ്രവേശിച്ചവർക്ക് ശ്രീബുദ്ധൻ നൽകിയ മഞ്ഞവസ്ത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണക്കോടി എന്നാണ് ഇതിനു പിന്നിലെ കഥ. ബുദ്ധമതത്തിന് ആധിപത്യമുണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണപദ സ്വീകാരം ആഘോഷപൂർവ്വം അനുസ്മരിപ്പിക്കുന്നതാണ് ഓണം എന്നവർ സമർത്ഥിക്കുന്നു. ഓണത്തെ സംബന്ധിച്ച് കിടക്കുന്ന മറ്റൊരു കഥ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. വരുണനിൽ നിന്ന് കേരളക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഈ ദിവസം ഓണമെന്നും സങ്കല്പമുണ്ട്. അതുപോലെ ചേരമാൻ പെരുമാൾ, സമുദ്രഗുപ്തൻ, മന്ദരാജാവ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടും ഓണത്തെക്കുറിച്ചും ഐതിഹ്യമുണ്ട്. ഇന്നത്തെ ഇറാഖിൽപ്പെട്ട അസീറിയയിൽ നിന്നാണ് ഓണാഘോഷം കേരളത്തിൽ എത്തിയതെന്ന് വരെ വാദങ്ങളുണ്ട്. അസീറിയ എന്ന വാക്കിന് അസുരന്മാർ എന്ന വാക്കിനുള്ള സാമ്യം ഇതിന് തെളിവായി പറയുന്നത്. എന്തായാലും ഓണക്കഥകൾക്ക് ഒരു കാലത്തും ക്ഷാമമില്ല. ഇങ്ങനെ ഒട്ടനവധി കഥകളുടെ വൈവിധ്യ സുന്ദരമാണ് നമ്മുടെ ഓണം എന്ന് ഓർക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.